പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത കേസിൽ CPIM DYFI പ്രവർത്തകരെ തന്നെ പ്രതി ചേർത്തത് സംബന്ധിച്ചാണ് CPIM നേതാക്കൾ ഭിന്നസ്വരത്തിൽ പ്രതികരിച്ചത്. ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന VS പ്രതികരണത്തിന് പിന്നാലെ അന്വേഷണം സംശയാസ്പദമാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. പാർട്ടി നടപടിയെ വിവാദമാക്കേണ്ട കാര്യമില്ല. എന്നാൽ VS ഗൂഢാലോചനാവാദത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തള്ളി. ഗൂഢാലോചനാവാദം അപ്രസക്തമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു കഴിഞ്ഞെന്നും EP പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് ഇത് സംബന്ധിച്ച നയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വ്യക്തമാക്കി കഴിഞ്ഞു. ശക്തമായ നടപടി പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിനിടെ കേസ് സംബന്ധിച്ച് CPIM വിമർശനവുമായി പന്നൻ രവീന്ദ്രൻ വീണ്ടും രംഗത്തെത്തി. കമ്മ്യൂണിസത്തെ ഫാഷനായി കൊണ്ടു നടക്കുന്ന ക്രിമിനലുകളോട് ദാക്ഷിണ്യം പാടില്ല. അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും പന്നൻ ആവശ്യപ്പെട്ടു. ഒരു ക്രൂരത ശരിക്കും മനസ്സിലുള്ള ആർക്കെങ്കിലും കഴിയൂ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ ചെയ്യാൻ ഒരിക്കലും കൈപൊങ്ങില്ല, അവൻ്റെ മനസ്സുണ്ടാവില്ല. നമുക്കൊരു സ്വയം വിമർശനപരമായി കമ്മ്യൂണിസ്റ്റുകാർ ആലോചിക്കണം. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ വരുന്ന പറയോട് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? അതാലോചിക്കണം. അതേസമയം കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP MV രാജേന്ദ്രനെ തിരുവല്ലയിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് ആഭ്യന്തരമന്ത്രി ഇടപെട്ട് റദ്ദാക്കി. കേസന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്നും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഈ സ്ഥലമാറ്റം എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.